ചോറ് കൊണ്ടുപോയോ, ചോറ് കൊണ്ടുപോയോ. ഞാൻ ഇന്ന് എൻ്റെ പുതിയ സ്ഥലത്താണ്, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവുകയാണ്. ചോറ് എനിക്കിത് അങ്ങനെ ഞാൻ പിടിക്കാൻ പറ്റിയിരിക്കാൻ എന്നെ മാറ്റുന്ന എന്തിനി. ഞാനല്ല കറക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അവളെടുത്ത് ക്യാമറ വേണം. ഇത് തൈര് മുളക്, ഇത് പോളി ചമ്മന്തി, പച്ചമുളക് വെച്ചരച്ച ചമ്മന്തി, കുണ്ടമുളക് ഉണ്ടല്ലോ അത്. എടി ഇനി വേറെ എന്തെല്ലാം കറി ഉണ്ടടി? ഇല്ലേ, തോരൻ, ക്യാരറ്റ് തോരൻ, തൈര് മുളക്, ചാള പൊരിച്ചത്, ചാള പൊരിച്ചത്. ഇന്നിവരൊക്കെ എങ്ങനെയെങ്കിലും തിന്നട്ട്, ഞാൻ ഇങ്ങനെ തിന്നാൻ പോവുകയാണ്. വെള്ള ചമ്മന്തി, മീൻ പൊരിച്ചത് ഇങ്ങനെ വെച്ച്, സത്യമായും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഭയങ്കര ടേസ്റ്റ്. ഇവിടെ വരുന്നില്ലേ, ഇങ്ങോട്ടിനി നിന്നെ കാണത്തില്ല. എൻ്റെ ചോറ് കാണിച്ചോട്, നാരങ്ങച്ചോറ് നാരങ്ങച്ചോറ് കൊണ്ടോ, നാരങ്ങച്ചാറ് ചമ്മന്തിയാണ്. നല്ല അടിപൊളി തൈര് മുളക്, തൈര് മുളക് അറിയാവോ, കൊണ്ടാട്ട മുളക്, അത് തൈര് ചോറ് കൂടെ തിന്നാൻ നല്ലത്. ചമ്മന്തി പൊളി. നമ്മളെങ്ങനെ എന്തൊക്കെ തിന്നു, ഈ ചോറിട്ടത് കൂടുതലാണ്, അടുത്ത ചോറൊന്നും തിന്നില്ല. എന്തൊക്കെ നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാലേ, ഈ ഒരു നാടൻ രുചി. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയാൽ നമുക്കിത് മിസ് ചെയ്യൂലേ. പിന്നെ ഒന്നും കാക്കച്ചിലില്ല. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേച്ചി അവിടെ പോയി തൈര് മുളക് കിടക്കുകയാണ് അല്ലേ എടി? ഈ വെള്ളം അരിഞ്ഞിട്ട് പിടിച്ചു തരുമോ? നല്ലത്, ഇള ചൂടുള്ള വെള്ളം അടിക്കാം, അപ്പൊ നല്ലതാണ്. ചമ്മന്തി, തൈര്, തൈരും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, അമ്മച്ചി തൈര് തന്നെ, അതാണ് ഞാൻ പറഞ്ഞ തൈര്, ഞാൻ പറഞ്ഞായിരുന്നു ഇതൊന്നും പോരെ, ഇതാണ് ഞാൻ പറഞ്ഞ, ഞാൻ തൈര്, ചമ്മന്തി, മീൻ പൊരിച്ചത് എല്ലാം കൂടെ ഞാൻ പറഞ്ഞ. അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇവിടെ നാട്ടിലില്ലാത്ത ആൾക്കാരൊക്കെ ചോറ്റുപാത്രം കണ്ടിട്ട് പറയും. ചേച്ചി ഭയങ്കരമായിട്ട് നാടിനെ മിസ് ചെയ്തെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ചാളയും ചമ്മന്തി, ക്യാരറ്റ് ചോറിന് അച്ചാറും കൊള്ളാവോ? മീൻ കറി ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കുറേ വിഷമമുണ്ടാ?
അപ്പോഴത്തേക്ക് കുഴപ്പമില്ലെന്നു. ഓരോ തവണ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമാണെന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചോറ്റുപാത്രം വീഡിയോ വേറെ വ്യത്യസ്തം. എല്ലാവരും ചോദിക്കും വേറെ വീഡിയോകളൊന്നും ഇട്ടിരുന്നു. വേറെ വീഡിയോ ഇടുന്നുണ്ട്, പാചക വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ കാണിക്കാൻ വേണ്ടി ഒന്നും ഇല്ലാന്നൊന്നും പറ്റൂല. നമ്മൾ എന്ത് ചെയ്യുന്നോ അതും അത് മാത്രമേ കാണിക്കാൻ പറ്റൂ. അല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് പറയല്ല, അവർ കരയാൻ വേണ്ടി, ചില കരയുന്നത് നല്ലതാണ്, പക്ഷേ ചില ആൾക്കാർ കരയാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ട് കരയുന്നത് കാണിക്കും. അപ്പം അതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. എനിക്ക് കരയാനും ചിരിക്കാനും വേണ്ടി കാണിക്കാനും, നമ്മൾ എന്ത് കാണിക്കുന്നോ അത് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു തൈര് മുളക് വലുതായിട്ടുണ്ട്. ഈ തൈര് മുളക് അച്ചാറിട്ടതും കൂടെ പറയാം. അങ്ങനെ നാരങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത്. സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം ഈ മീനൊക്കെ ഇതിൽ പൊളിച്ചിട്ട് ഈ ചോറെല്ലാം നല്ല കറിയായതുകൊണ്ട് ഈ ചോറെല്ലാം ഞാൻ തിന്ന് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ.